ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടുതൽ വിമർശനങ്ങൾ നേരിടുകയോ അതല്ലെങ്കിൽ ഇസ്ലാമിലെ വിധിവിലക്കുകളും ഇസ്ലാമിക പ്രമാണങ്ങളും ഒക്കെ പബ്ലിക്കിൽ ചർച്ചയാവുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. ചില മതേതരന്മാർ പ്രത്യക്ഷപ്പെടും ഇസ്ലാമിനെ ഒന്ന് പൊക്കാൻ. എന്തായിരുന്നാലും ഇസ്ലാം പ്രാമാണികമായി ശരിയാണ് എന്ന് സ്ഥാപിക്കാനോ പ്രവാചകൻ മാനവരിൽ മഹോന്നതനാണ് എന്ന് സ്ഥാപിക്കാനോ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കാരണം പ്രവാചകന്റെ മഹത്തായ കീർത്തനങ്ങൾ, പ്രവാചകന്റെ സ്വഭാവ സവിശേഷതകൾ, പ്രത്യേകതകൾ, ഈ മനോഹരന്റെ ഇത്തരം സ്വഭാവ സവിശേഷതകൾ ആരാണോ പബ്ലിക്കിൽ പറയുന്നത്, അതേ പ്രമാണങ്ങളിൽ നിന്ന് തന്നെ ആ സ്വഭാവത്തിനെതിരായിട്ടുള്ള തെളിവുകൾ ഇന്ന് പബ്ലിക്കിന്റെ കയ്യിലുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകൾക്കറിയാത്ത, അവര് കണ്ടിട്ടു പോലുമില്ലാത്ത ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് അമുസ്ലിങ്ങൾ തെളിയിക്കും. എന്തായിരുന്നാലും പ്രവാചകൻ ഉത്കൃഷ്ട സ്വഭാവത്തിന് ഉടമയാണ് എന്ന് ഖുർആൻ പറയുകയല്ലാതെ, ഹദീസുകൾ വെച്ചിട്ടോ ഖുർആൻ വെച്ചിട്ടോ പ്രവാചകൻ ഇന്ന ഇന്ന സവിശേഷതയുള്ള ആളാണ് എന്ന് തെളിയിക്കാൻ കഴിയില്ല. പ്രവാചകൻ ഉന്നത സ്വഭാവത്തിന് ഉടമയാണ്, വഇന്നകല അലാ ഖുലുഖിൻ അലീം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്വഭാവം എന്താണ്, എങ്ങനെയായിരുന്നു ആ സ്വഭാവം, ഹദീസുകൾ പറയുന്നുണ്ട്. പ്രവാചകന്റെ കാരുണ്യത്തിന്റെ തിരുദൂതൻ എങ്ങനെയായിരുന്നു, പ്രവാചകന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, അമുസ്ലിങ്ങളോട് എങ്ങനെയായിരുന്നു, മുസ്ലിങ്ങളോട് എങ്ങനെയായിരുന്നു, പെണ്ണുങ്ങളോട് എങ്ങനെയായിരുന്നു, കൂട്ടത്തിൽ കിട്ടുന്ന പെണ്ണുങ്ങളോട് എന്ന പോലെ തന്നെയാണ് ഒറ്റയ്ക്കൊരു പെണ്ണിനെ കണ്ടപ്പോൾ പ്രവാചകൻ ഇടപെട്ടിരുന്നത്, എല്ലാം ഹദീസുകളിലുണ്ട്. പിന്നെ ചില മതേതരന്മാർ ഇസ്ലാമിനെ ഒന്ന് പൊക്കി പറയും. എന്തിനാണ്? ഒന്ന്, മുസ്ലിങ്ങളുടെ കയ്യിലെ പണം കണ്ടിട്ട്. പിന്നെ അവരെ ഒന്ന് പൊക്കി പറഞ്ഞാൽ ധാരാളം സ്ഥാനമാനങ്ങൾ കിട്ടും, അങ്ങനെ ഇവർ പോപ്പുലർ ആവുകയും ചെയ്യും. അതല്ലാതെ എന്തെങ്കിലും അടിസ്ഥാനമുള്ളത് കൊണ്ടല്ല. അറബി ഭാഷയിലെ ഏതെങ്കിലും മുക്കും മൂലയും ഒക്കെ പഠിച്ചിട്ട് ചില സ്വാമിമാര് വേഷം കെട്ടി വന്നിട്ട് പ്രവാചകന്റെ മഹത്തായ കീർത്തനങ്ങൾ പറയുമ്പോൾ, സ്വഭാവ സവിശേഷതകൾ പറയുമ്പോൾ, ഇവരറിയാത്ത എന്തെല്ലാം ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് പറയാൻ എനിക്കുണ്ടാവും. കാരണം ഇവര് സെലക്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇവരെ കാണിച്ചിട്ടുള്ളൂ. ഒരു സ്വാമി വന്നിട്ടുണ്ട്, ഈ സ്വാമിയെ പല തവണകളിലും നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. പ്രച്ഛന്ന വേഷധാരിയാണ്, കാണാം. മായി ജീവിച്ചത്, എന്റെ ആശ്രമത്തിൽ ഒരു വറ്റ് ഞാൻ കളയാറില്ല, എന്റെ ആശ്രമത്തിൽ ഒരു മണി വറ്റ് ഞാനാണ് അവിടുത്തെ പാചകക്കാരൻ. അരിയെടുക്കുമ്പോൾ, അത് കഴുകുമ്പോൾ, അത് കുക്കറിലിടുമ്പോൾ, അത് വാർക്കുമ്പോൾ, അത് വെക്കുമ്പോൾ, വിളമ്പുമ്പോ, തിന്നുമ്പോ, തിന്നിക്കുമ്പോ ഒരു വറ്റ് കളയാറില്ല. ഞങ്ങളുടെ ഒന്നും സിദ്ധാന്തത്തിൽ അതിനെക്കുറിച്ച് ഒരു മസലയും പറഞ്ഞിട്ടില്ല, ഒരു ഫിഖ്ഹും ഇല്ല അതിന്. ആ ഫിഖ്ഹും മസലയും ഉള്ളത് റസൂലുള്ളാഹിയുടെ ജീവചരിത്രത്തിൽ നിന്നാണ്. അതിന്റെ ആശ്രമത്തിൽ ഞാൻ അവിടെ പ്രാവർത്തികമാക്കും. സ്വാമി ആശ്രമത്തിൽ അരി വെക്കുമ്പോൾ ഒരു വറ്റുപോലും കളയാത്തത് പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ സ്വാമി, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊന്നും, നിങ്ങളുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊന്നും ഒരു വറ്റുപോലും കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഓക്കെ, നല്ലത്. ആ പ്രവാചകൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നു. ഒരു വാക്കു മാത്രം എടുത്തത് കൊണ്ടായില്ലല്ലോ. അങ്ങനെയുള്ള വ്യക്തിയെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ, പ്രത്യേകിച്ച് പ്രവാചകനെ അനുധാവനം ചെയ്യുമ്പോൾ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും ആ പ്രവാചകനെ പിൻപറ്റണം. ആ പ്രവാചകൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? നിങ്ങൾ വിഗ്രഹാരാധകരാണ്, നിങ്ങൾ അമുസ്ലിങ്ങളാണ്, നിങ്ങൾ ബഹുദൈവാരാധകരാണ്. ബഹുദൈവാരാധകരെ കണ്ടാൽ കണ്ടെത്തിയെടുത്തു വെച്ചു പിരടിക്കു വെട്ടിക്കൊല്ലുക, പതിയിരുന്ന് ക്രമിക്കുക. 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനം എടുത്ത് പരിശോധിക്കണം. പിന്നെ ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. 9-ാം അധ്യായം സൂറത്ത് തൗബ 29. ഇനിയും നിങ്ങളുടെ അടുത്തു താമസ
വസിക്കുന്ന അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അവർ നിങ്ങളിൽ കാർക്കശ്യം കാണണം, ഭീകരത കാണണം. നിങ്ങൾ അവരെ ഭയപ്പെടുത്തണം. 9-ാം അധ്യായം സൂറത്ത് തൗബ 123. ഇതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കുമോ? സാമി സാമി, ഏതാനും ഭിക്ഷത്തുട്ടുകൾ അതല്ലെങ്കിൽ കറൻസികൾക്കു വേണ്ടി ഈ മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ. നബി അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. നബി ജൂതനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ അച്ഛനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ അമ്മയെ കുറിച്ചും നിങ്ങളുടെ പൂർവികരെ കുറിച്ചും എന്താണ് പറഞ്ഞത്? താങ്കൾ ഈ കാവി വേഷധാരി ആയതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയോട് എന്തായിരിക്കും താങ്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക? അതൊക്കെ താങ്കൾ വായിച്ചിട്ട് ഇതൊക്കെ കണ്ട ആളെന്താണെങ്കിലും അത് കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതെല്ലാം താങ്കളോട് അനുധാവനം ചെയ്യാൻ ആര് പറഞ്ഞു? പ്രവാചകൻ ആർക്കാണ് പിന്തുടർച്ചക്കാരൻ? വിശ്വാസികൾക്കാണ്, മുസ്ലിങ്ങൾക്കാണ്. മുസ്ലിങ്ങൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് സാമി, അത് സാമിക്കറിയില്ല അല്ലെ. അതിനാണ് പൊന്നാനി എന്ന മഹത്തായ ഒരു സ്ഥലം അവിടെ ഉള്ളത്, നിങ്ങൾക്കറിയില്ലല്ലോ. അങ്ങനെയുള്ളവർക്കാണ് ഈ മതം നബി ഫോളോ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുള്ളത്. വലിഞ്ഞു കയറി വന്നിട്ട് വഷളത്തരം പറയരുത്. മരിക്കാനായ സമയത്ത് വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, എന്തിനാണ് അങ്ങ് എല്ലാ ഭക്ഷണ സമയത്തും ഒരു സൂചിയും വെള്ളവുമായി ജീവിച്ചത്? ഒരിക്കൽ പോലും അത് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ തിരുദൂതരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി റസൂലുള്ളാഹി പറഞ്ഞു, അത്രേ എന്റെ സൂക്ഷ്മതക്കുറവ് കൊണ്ടാണെങ്ങാനും ഒരു കഷ്ണം ഭക്ഷണത്തിന്റെ അംശം നിലത്ത് വീണിരുന്നുവെങ്കിൽ അത് ഈ സൂചി കൊണ്ട് കുത്തിയെടുത്ത് ഈ വെള്ളത്തിൽ കഴുകി ആഹരിക്കാനായിരുന്നു ആയിഷ ഞാൻ ഈ സൂക്ഷ്മത കാണിച്ചത്. പക്ഷേ സൂചിയും വെള്ളവും പ്രവാചകൻ കൊണ്ട് നടന്നതിനേക്കാൾ ഏറെ മൂർച്ചയുള്ള വാള് കൊണ്ട് നടന്നത് നിങ്ങൾ കണ്ടില്ലേ സ്വാമി? ഒരിക്കൽ പോലും പ്രയോഗിക്കാത്ത സൂചിയും വെള്ളത്തെക്കാളും പ്രവാചകന് ഏറ്റവും ഇഷ്ടം ആ വാൾത്തലപ്പിനോടായിരുന്നു. പ്രവാചകൻ സൂചിയും വെള്ളവും എപ്പോഴും കൊണ്ടു നടന്നിട്ടൊന്നും ഇല്ല സ്വാമി, കുറച്ച് തള്ളുമ്പോ ഒന്ന് മയത്തിൽ തള്ളണം കേട്ടോ, അങ്ങനെ തള്ളാൻ പാടുള്ളൂ. കേൾക്കുന്നവർക്കും ഒരു തന്നെയുമല്ല, പ്രവാചകന്റെ മരണസമയത്ത് പ്രവാചകൻ പറഞ്ഞ വേറെ ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ കേട്ടിരുന്നു. എങ്ങനെയാണ് പ്രവാചകൻ മരിച്ചത്? ഈ സൂചിയിൽ നിന്ന് കുത്തിയെടുക്കുന്ന സമയം കൊണ്ടെങ്ങാനും മരിച്ചതാണോ, അതോ ജൂതപ്പെണ്ണു വിഷം കൊടുത്തതാണോ? എന്തിനായിരുന്നു വിഷം കൊടുത്തത്? എന്നിട്ട് എന്താ പെണ്ണിനോട് ആർക്കൊന്നും ചോദിക്കാനൊന്നും പോകാത്തത്? അതൊന്നും സ്വാമി കേട്ടിട്ടുണ്ടാവില്ല അല്ലെ. ഓക്കെ, സൂക്ഷ്മതയുള്ളവർ സൂക്ഷ്മതയുള്ളവരാകുവിനെ എത്ര പ്രാവശ്യം അനുയായികളോട് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ? അല്ല, ഭക്ഷണം കഴിക്കുന്ന സൂക്ഷ്മത പുലർത്തണം എന്നാണോ പറഞ്ഞത്? അതോ അമുസ്ലിങ്ങളുടെ കഴുത്തു വെട്ടുന്നതിൽ സൂക്ഷ്മത പുലർത്തണം എന്നായിരുന്നു സ്വാമി പറഞ്ഞിരുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സൂക്ഷ്മത ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അനുയായിക്കും അത് ഉണ്ടാകണം. അതുകൊണ്ട് ഒരു വറ്റു പോലും കളയുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുന്നതിന്. അല്ല, രാജ്യം ഇങ്ങനെ ഇസ്ലാം മത ഭീകരതകളാൽ ചുറ്റപ്പെട്ട് കിടക്കുമ്പോഴും സ്വാമിക്ക് മറ്റൊരു വിഷയത്തിലും പ്രവാചകനെ പിൻപറ്റാൻ കഴിയുന്നില്ല അല്ലെ. ഈ ഭക്ഷണകാര്യം മാത്രമേ പ്രവാചകനെ കുറിച്ച് പറയാനുള്ള അല്ലെ. ഈ പ്രവാചകൻ ഭക്ഷണത്തിൽ മണ്ണുവാരിയിട്ട ചരിത്രം നിങ്ങൾക്കറിയാമോ? നടന്നുപോയ ജൂതനെ തള്ളി മാറ്റിയിട്ട് നടന്നു പോയത് നിങ്ങൾക്കറിയാമോ? ശപിച്ചത് നിങ്ങൾക്കറിയാമോ? അറിയില്ല അല്ലെ. തന്തയ്ക്ക് വിളിച്ചത് നിങ്ങൾക്കറിയാമോ? ഇല്ല. ജൂതന്റെ മയ്യത്ത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന പ്രവാചകനെ മാത്രമേ നിങ്ങൾക്കറിയൂ. അവസാന ജൂതനെ വരെയും ഇല്ലാതാക്കി നമ്മളുടെ മതം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ പ്രവാചകനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകില്ല, ഉണ്ടാവരുതല്ലോ. പോലും അദ്ദേഹം അത് ജീവിച്ച് കാണിച്ചു തന്നു പോയ ഒരു സുന്നത്ത് ഇവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഭക്ഷ്യ വിപ്ലവം പറഞ്ഞു, ഒരു മുസ്ലിം ജീവിക്കുന്നുണ്ടെങ്കിൽ 40 വീട് മുന്നോട്ടും 40 വീട് തെക്കോട്ടും പിന്നോട്ടും പുറകിലോട്ടും 40x40 160 വീടിന്റെ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ കടമയാണ്. നമ്മളിത് ചെയ്യാറുണ്ടോ? നിസ്കാര നോലുമ്പോക്കെ നല്ല കറക്റ്റിന് കൊണ്ടുപോകണ കുറെ കുട്ടികളെ എനിക്കറിയാം. പക്ഷെ സക്കാത്തിന്റെ കാര്യം വരുമ്പോ ചെറിയ പറ്റിക്കലൊക്കെ നടക്കും. ഉസ്താദുമാരൊക്കെ ഏതാണ്ട് മതം പറഞ്ഞ് തളർന്നു. ഉസ്താദുമാരൊക്കെ മതം പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് വിശ്വസിക്കുന്നുമില്ല, പ്രാക്ടീസ് ചെയ്യുന്നുമില്ല. ഈ സ്വാമി ആണെങ്കിൽ വേദം പറഞ്ഞിട്ട് ഹിന്ദുക്കളൊട്ട് കേൾക്കുന്നുമില്ല. അപ്പോൾ സ്വാമി വിചാരിച്ചപ്പോൾ നമ്മുടെ ഫിനോയിൽ രമേശനൊക്കെ യൂസഫ് അലിയെ കാണാമെങ്കിൽ
കുടിലിന് പകരം കൊട്ടാരം കെട്ടാമെങ്കിൽ, ഒന്നിന് പകരം നാല് ബീവിമാരെ ആക്കാമെങ്കിൽ എന്തുകൊണ്ട്? അതാണ് സ്വാമിയെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതൊരു പ്രശ്നമല്ല, അനുയായി മുഴുവനായും നേതാവിനെ പിൻപറ്റുന്നവനാണ്. വെള്ളം ചേർക്കുന്നവൻ അനുയായിപ്പെട്ടവനല്ല. അതാണ് കൃത്യമായി നബി എന്താണോ പഠിപ്പിച്ചത് അതിൽ വെള്ളം ചേർക്കാതെ അങ്ങനെ തന്നെ നമ്മൾ പിൻപറ്റണം. ഖൈബർ യുദ്ധവും നഖ്ല കൊള്ളയും ഒക്കെ താങ്കളൊന്ന് വായിക്കണം. ബനു ഖുറൈല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു, ഒരു ഗോത്ര സമൂഹം. അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ചാമി ഒന്ന് വായിക്കണം. ഖൈബർ യുദ്ധം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊന്ന് പഠിക്കണം. ജൂതനോട് ഈ മഹാനായ കാരുണ്യത്തിന്റെ തിരുദൂതൻ എങ്ങനെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നൊന്ന് പഠിക്കണം. ഖുർആൻ എന്താണ് അമുസ്ലിങ്ങളോട് മുമ്പോട്ട് വെക്കുന്ന ആശയം എന്നും സ്വാമി ഒന്ന് പഠിക്കണം. എന്നിട്ട് വിശ്വാസികളെ ഒന്ന് പഠിപ്പിക്കണം കേട്ടോ. കഴിയണം 160 ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പഞ്ചായത്തിനെ കൊണ്ട് പറ്റില്ല, ഒരു രാഷ്ട്രത്തെ കൊണ്ട് പറ്റില്ല, ഒരു വ്യക്തിയെ കൊണ്ട്, ഒരു ശരിയായ ദീനി ഇസ്ലാമിനെ കൊണ്ട് കഴിയും, ശരിയായ ഒരു മുസ്ലിം പിന്നെ വിശ്വാസിയെ കൊണ്ട് കഴിയും. 160 നിങ്ങളുടെ നബി നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൽ വെള്ളം ചേർക്കരുത് എന്നാണ് അനുയായിയോട് എനിക്ക് പറയാനുള്ളത്. അനുയായിയുടെ ജീവിതം അതല്ല സ്വാമി. പ്രവാചകന്റെ സ്വഭാവം വെള്ളം ചേർക്കാതെ നമ്മൾ പിൻപറ്റാൻ തുടങ്ങിയാല് നമ്മൾ ഇന്ന് ജനാധിപത്യ വ്യവസ്ഥയിൽ അകത്താകത്തില്ലേ? ഇപ്പൊ മിനിഞ്ഞാന്നിതാ റനീസ് എന്ന് പറയുന്ന ഒരു യുവാവ് നബിചര്യയെ പിൻപറ്റാൻ പോയതാ അകത്തായി. ഭാര്യ രണ്ടു മക്കൾക്ക് വിഷം കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. കുഞ്ഞിന്റെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി വേറൊരു കുഞ്ഞിനെ ബക്കറ്റിനകത്ത് മുക്കി കൊന്നു. അറിഞ്ഞില്ലായിരുന്നോ? കുട്ടികളുടെ പേര് നമുക്ക് മറക്കാൻ പറ്റില്ല. ടിപ്പു സുൽത്താനും മലാലയും 1.5 5 രണ്ട് കുഞ്ഞുമക്കളെ ആ കുട്ടി മരിച്ചു. റനീസ് എന്നാണ് ആ യുവാവിന്റെ പേര്. വേറൊന്ന് കെട്ടാൻ നോക്കിയതാ. ഇവരെ ഇവിടെ കെട്ടിയിട്ട് പൂട്ടിയിട്ടിട്ട് വേറെ പണിയാൻ പോയി. അങ്ങനെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ന് 6 കുട്ടിയെ കല്യാണം ആലോചിച്ച് പോകുമോ സ്വാമി? നബിചര്യയാണെന്ന് പറഞ്ഞിട്ട് അമുസ്ലിങ്ങളുടെ കഴുത്തിൽ കത്തിവെക്കുമോ സ്വാമി? പ്രവാചകൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് ജൂതന്മാരുടെ ഡാഷിൽ ആണിയടിക്കാൻ പോകുമോ സ്വാമി? പ്രവാചകൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലാൻ പോകുമോ സ്വാമി? പ്രവാചകൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് കട്ടവന്റെ കൈവെട്ടാൻ പോകുമോ സ്വാമി? പ്രവാചകൻ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാടുണ്ട് സ്വാമി. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ പിൻപറ്റാൻ ഇന്ന് ശ്രമിച്ചാൽ അവർ അകത്താകും. 4, 5, 6, 10, 22 കെട്ടി യഥേഷ്ടം സുഖമായി ജീവിച്ച ഒരു കൊള്ളക്കാരന്റെ ചര്യ ഇന്ന് പിൻപറ്റാൻ പബ്ലിക്കിൽ വന്ന് ഈ കാവ്യ വേഷധാരിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പച്ചക്കൊടിയുടെ പിൻബലം തന്നെയാണ്. നന്ദി. ഇന്നല്ലെങ്കിലും നമ്മൾ യുക്തി പ്രയോഗിക്കണമല്ലോ. കാരണം 4 കിട്ടുന്നത് എന്തിനാണ് സ്വാമി വേണ്ടാന്ന് വെക്കുന്നത്? സ്വാമി നോക്കിയപ്പോൾ ഫിനോയിലൊക്കെ നല്ല ടോപ്പിലെത്തി. അപ്പൊ പിന്നെ എന്തുകൊണ്ട്, എന്തിനാണ് ഞാൻ വെറുതെ അല്ലേ? നല്ലതാണ്, നല്ലതാണ്. നല്ല സമയത്ത് നല്ല ബുദ്ധി തോന്നി സ്വാമി അതെടുത്ത് പ്രയോഗിക്കുകയും ചെയ്തു. നല്ലത്. ഇനിയും വരണേ. നന്ദി.